ശ്രീ നിഖിൽ നരേന്ദ്രൻ, ഇന്നത്തെ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ കൂടി ഈ പെഗാസസ് വിഷയത്തിൽ ഒരു ഉത്തരം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ചരിത്രപരമാണ്, വളരെ സുപ്രധാനമായ തീരുമാനമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാ കാലഘട്ടത്തിലും നാഷണൽ സെക്യൂരിറ്റി, രാജ്യ സുരക്ഷ എന്നുള്ളതൊരു പുകമറയാക്കി ഗവൺമെന്റുകൾക്ക് യാതൊരു രീതിയിലുള്ള ചെക്സും ബാലൻസും ഇല്ലാതെ സർവൈലൻസും നടത്താനുള്ളൊരു ലൈസൻസിന്റെ അവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സുപ്രീം കോടതി വിധി പ്രകാരം സുപ്രീം കോടതി രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു പുകമറ കൊണ്ട് മാത്രം ഗവൺമെന്റിങ്ങിനെ ഒളിച്ചു കളിക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി ഈ വിധിയിൽ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രപരമാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് MPയെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ പെറ്റീഷൻ മുമ്പോട്ട് നയിച്ചതിന്. അതുപോലെ തന്നെ ഇത് ഈ ചർച്ച മുമ്പോട്ട് നിന്ന് നയിച്ച എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ഇത് വളരെ സുപ്രധാനമാണ്. സുപ്രീം കോടതി ഒരു കമ്മിറ്റിയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഒരു ടെക്നിക്കൽ കമ്മിറ്റിയുണ്ട്. അതിന്റെ മേൽനോട്ടത്തിൽ ജസ്റ്റിസ് താങ്കൾക്ക് ഈ സാങ്കേതിക കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, എത്രമാത്രം ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഈ പെഗാസസിന്റെ ഫോൺ ചോർത്തൽ വിവരങ്ങൾ തെളിവുകളായി എത്തുവാനുള്ള സാഹചര്യം ഉണ്ട്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കാം, ഈ സമിതിക്ക് മുന്നിൽ വന്ന് നുണ പറയുവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു തെളിവുകൾ മുന്നിലേക്ക് വരണമല്ലോ. ആരുടെയൊക്കെ ഫോൺ ചോർത്തി, ഏതൊക്കെ സമയത്ത് ചോർത്തി, എന്തെല്ലാം വിവരങ്ങൾ ചോർത്തിയെടുത്തു, ഇതെല്ലാം ഉണ്ടല്ലോ. ഇതെങ്ങനെ ഈ ഒരു സമിതിയെ കൊണ്ട് കണ്ടുപിടിക്കുവാൻ പറ്റും? തെളിവുകളായി അവർക്ക് മുന്നിലെത്തും. ഇത് തെളിവുകളായി മുമ്പിലെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് ഈ കമ്മിറ്റി സുപ്രീം കോടതി അപ്പോയിന്റഡ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുമ്പിൽ ചെന്ന് വളരെ വ്യക്തമായി കളവ് പറയാൻ പറ്റില്ല. ഗവൺമെന്റിന് ആധികാരികമായ രേഖകൾ തന്നെ ഹാജരാക്കേണ്ടി വരും. പക്ഷെ അതിനകത്തും ഈ ഗവൺമെന്റിന് ഒരു രീതിയിൽ തന്നെയുള്ളൊരു ഒളിച്ചുകളി നടത്താനുള്ള സ്കോപ്പ് അവിടെയും ഉണ്ട്. അതില്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല. പക്ഷെ വളരെ കോമ്പറ്റന്റ് ആയിട്ടൊരു സമിതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് വിവരങ്ങൾ, ഇപ്പം എല്ലാ വിവരങ്ങളും പുറത്തു വരുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നമ്മൾ കാണേണ്ടി തന്നെ ഇരിക്കുന്നു. കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ രാജ്യസുരക്ഷ എന്നൊരു മറ പ്രയോഗിച്ച് തന്നെ പല ഇൻഫർമേഷനും ചിലപ്പോൾ കൊടുക്കാതെ അത് മറച്ചു വെക്കാനുള്ള സാഹചര്യം അവർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് വിവരങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒട്ടും സുതാര്യമല്ല. ഇന്ത്യയുടെ സർവൈലൻസ് നിയമങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സുതാര്യതയില്ലായ്മ തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു ചർച്ച ഞാൻ കേട്ടു, അതായത് ഈ ടെലിഗ്രാഫ് ആക്ടിനെ പറ്റിയുള്ള പ്രൊവിഷൻസ് ഒന്നും ഇങ്ങനെയുള്ള പെഗാസസ് പോലുള്ള ഫോൺ ചോർത്തൽ സ്പൈവെയറുകൾ ഉപയോഗിക്കാനുള്ളൊരു ഓതറൈസേഷൻ കൊടുക്കുന്നില്ല. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും കൊടുക്കുന്നില്ല. അപ്പോൾ വ്യക്തമായിട്ടും ഗവൺമെന്റിന് ഒരുപക്ഷെ സമ്മതിക്കേണ്ടി തന്നെ വരും ഈ കമ്മിറ്റിയുടെ മുമ്പിൽ. എത്രമാത്രം ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു അറ്റം വരെയെങ്കിലും ഗവൺമെന്റിന് സമ്മതിക്കേണ്ടി വരും, കാര്യം ഇങ്ങനെയുള്ള സമിതി അപ്പോയിന്റ് ചെയ്ത് കാരണം.